സ്വർണ്ണക്കടത്ത് കേസിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും കുരുക്ക്. യു എ ഇ കോൺസുലേറ്റ് ജനറലിന്റെ സുരക്ഷയ്ക്ക് പോലീസുകാരെ നിയമിച്ചതിലാണ് ഗുരുതര ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ആരോപണമുയർന്നത്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് സാധാരണഗതിയിൽ സുരക്ഷ ആവശ്യമെങ്കിൽ ഡി ജി പിക്ക് ഔദ്യോഗികമായി കത്ത് നൽകണം. നിയമപ്രകാരം കിട്ടുന്ന ഈ കത്ത് ഡി ജി പി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും കിട്ടുന്ന അനുമതിക്കനുസരിച്ച് മാത്രമേ സുരക്ഷയ്ക്ക് പോലീസുകാരെ വിട്ടു നൽകാനാവൂ. എന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ അനുമതി ഇല്ലാതെയാണ് ഡി ജി പി ഇവിടെ സുരക്ഷാ ജീവനക്കാരെ നിയോഗിച്ചതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. 2017 ജൂണിൽ കോൺസുലേറ്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആവശ്യപ്രകാരമാണ് ഡി ജി പി സുരക്ഷാ ജീവനക്കാരെ അയച്ചത്. പിന്നീട് കോൺസുലേറ്റിന്റെ തന്നെ ആവശ്യപ്രകാരം അത് നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായതോടെയാണ് കോൺസുലേറ്റിലെ സുരക്ഷാ ജീവനക്കാരുടെ വിവരങ്ങൾ എൻ ഐ എ അന്വേഷിച്ചത്. എല്ലാ സുരക്ഷാ നടപടികളും വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിയാലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നടപ്പാക്കാവൂ എന്നതാണ് നയതന്ത്ര പ്രോട്ടോക്കോളിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ ലംഘനമാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആരോപണം. ബെഹ്റയുടെ ഈ നടപടി 1968 ഓൾ ഇന്ത്യ സർവീസ് റൂളിന്റെ ചട്ടലംഘനമാണെന്നാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ചട്ടം ലംഘിച്ചതിന് കഴിഞ്ഞ ദിവസം മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കർ ഐ എ എസിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഈ സർവീസ് ചട്ടം ലംഘിച്ചതിന് ഡി ജി പി ബെഹ്റയ്ക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമോ? നീതിയും നിയമവും എല്ലാവർക്കും ഒരുപോലെയാണ്. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തെങ്കിൽ ബെഹ്റയ്ക്കെതിരെ നടപടി എടുക്കാതിരിക്കും. ഏതായാലും ആ കാര്യത്തിൽ സർക്കാരിനൊരു കീറാമുട്ടിയായിരിക്കും വരാൻ പോകുന്നത്. അതേസമയം മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റിന് സാധ്യത തെളിഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന 6 വിദേശ കോളുകളാണ് അദ്ദേഹത്തിന് കുരുക്ക് മുറുകുന്നത്. ഈ 6 കോളിൽ 2 കോൾ ഇന്റർനെറ്റ് കോളുകളാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ സ്വപ്നയും സരിത്തും കൂട്ടുപ്രതികളും നൽകിയ മൊഴികളുമായി ഈ ഫോൺ വിളികൾക്ക് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കൊച്ചിയിലേക്ക് കസ്റ്റംസും എൻ ഐ എയും വിളിച്ചു വരുത്തും. മിക്കവാറും ചൊവ്വാഴ്ച വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് കിട്ടുന്ന സൂചന. ചോദ്യം ചെയ്തതിനു ശേഷം അന്ന് തന്നെ അറസ്റ്റ് ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. ശിവശങ്കറിനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരിക്കും അറസ്റ്റ് ചെയ്യുക. അതേസമയം ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ മൊഴികളിൽ നിന്നുള്ള വിവരമനുസരിച്ച് ശിവശങ്കറിനെ കൊടുക്കാൻ കൂടെ ലക്ഷ്യങ്ങളുണ്ടോയെന്നും എൻ ഐ എ അന്വേഷിച്ചു വരുന്നു. ശിവശങ്കറിനെ കുടുക്കി കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് എൻ ഐ എ അന്വേഷിക്കുന്നത്. അതിനിടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന കോൺസുലേറ്റ് ജനറലിന്റെ ഗൺമാൻ ജയഘോഷിനെ കസ്റ്റംസ് ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്തു. പ്രാഥമിക വിവരങ്ങൾ മാത്രം ചോദിച്ചറിഞ്ഞ കസ്റ്റംസ് വീണ്ടും അയാളെ വിശദമായി ചോദ്യം ചെയ്യും. ഐ ബിയും ജയഘോഷിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ജയഘോഷിന്റെ ആത്മഹത്യാ ശ്രമം വെറും നാടകമാണെന്നാണ് എൻ ഐ എ വിലയിരുത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി സ്വർണം പിടിച്ചെടുത്തതിന്റെ അന്ന് പലതവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചതായി എൻ ഐ എ കണ്ടെത്തി. അതിനാൽ തന്നെ ഈ കേസുമായി, അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും ജയഘോഷിൽ നിന്നും കിട്ടുമെന്നാണ് എൻ ഐ എ കരുതുന്നത്. അതേസമയം എന്നെ ആരോ അവായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് ജയഘോഷ് ആരോപണം ഉന്നയിച്ചു. എന്നാൽ ആരുടെ ഭാഗത്തു നിന്നാണ് ഭീഷണിയെന്ന് ജയഘോഷ് വ്യക്തമാക്കുന്നില്ല. തനിക്കെതിരെയുള്ള ഭീഷണികളെക്കുറിച്ച് പലരോടും ജയഘോഷ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരിൽ നിന്നാണ് എവിടെ നിന്നാണ് ഭീഷണിയെന്ന് വ്യക്തമാക്കാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് എത്തി ജയഘോഷിന്റെ മൊഴിയെടുത്തുവെങ്കിലും അതിലും തന്നെ അപായപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണം ഉന്നയിച്ചതല്ലാതെ എവിടുന്നാണ്, ആരാണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ 3 പ്രതി ഫൈസൽ ഫരീദിനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ ആവശ്യപ്രകാരം ഫൈസലിനെ ഉടൻ ദുബായിൽ നിന്ന് നാടുകടത്തുമെന്നാണ് അറിയുന്നത്. ഫൈസൽ ഫരീദ് താമസിക്കുന്ന അൽ റാഷിദിയയിലെ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും. ദുബായിൽ നിന്നും കയറ്റിവിടുന്ന ഫൈസലിനെ കൊച്ചിയിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനാണ് കസ്റ്റംസിന്റെയും എൻ ഐ എയുടെയും നീക്കം.